പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെ അല്ല. നമസ്കാരം, ഐ സി എൽ സ്നേക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക്, സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആശംസകളോടൊപ്പം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ യാത്ര, വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എഴുത്താവൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ്. ഇവിടെ പ്രിയ സുഹൃത്തുക്കളുടെ വീട്ടിൽ കുറച്ച് വിറവടിക്ക് വെച്ചിരിക്കുന്നതിനകത്ത് രണ്ട് അതിഥികൾ, ഒരു അതിഥി ഒരാളിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വായി കൂടി ബ്ലഡ് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഞാൻ പറഞ്ഞ മാറ്റിംഗ് ആയിരിക്കും, എണചേലായിരിക്കും. കാരണം ഇവൻ ഈ മാസമൊക്കെ നവംബർ ഡിസംബർ ജനുവരി ഒക്കെ മുറുക്കൻ്റെ മുറുക്കൻ്റെ അണലിയുടെ ഒക്കെ എണചേൽ സമയമാണ്. അപ്പോൾ പറഞ്ഞാൽ അല്ല ചേട്ടാ, വായിൽ കൂടി ബ്ലഡ് വരുന്നുണ്ട്, മറ്റേനെ കടിച്ച് പിടിച്ചിരിക്കുന്നു, അപ്പോൾ ഭക്ഷിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി വൈകിട്ടാണ്, ഒരു അല്പം വൈകിയെങ്കിലും നമ്മൾ ഈ സ്ഥലത്തെത്തി. അവർ ചെറുപ്പക്കാർ അവിടെ നിന്ന് മാറിപ്പോയിട്ടില്ല, അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ചുകൂടി കുറച്ച് ഉള്ളിലേക്ക് പോകണം, ഇവർ നമ്മളെ കൊണ്ടുപോകാനായിട്ട് നമ്മളെ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, ഇവരോട് ചോദിച്ചുകൊണ്ട് നമുക്ക് ഇവരോടൊപ്പം തന്നെ നമ്മൾ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. ഹലോ, ഉണ്ടല്ലോ, പോയിട്ടില്ലല്ലോ. ഓക്കെ, ഒത്തിരി ദൂരം പോകണം നമുക്കിനി, അടുത്തേനെ അല്ലേ. ഇതിനകത്താണോ? ഇതിനകത്ത്? ഓഹോ ഹോ ഹോ ഹോ, പോയിട്ടില്ല. നിങ്ങൾ നാല് ചുറ്റും ആളുണ്ടായിരുന്നു, ഉറപ്പാണ്. എന്നാലും നമ്മുടെ യാത്ര എഴുത്താവൂർ, നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ, അതിഥിയെ കണ്ട വീട്ടിൻ്റെ മുന്നിൽ. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം യാത്ര ചെയ്യുമ്പോൾ എല്ലാം സാധാരണയിലും സാധാരണക്കാർക്ക്, എല്ലാവരും സാധാരണക്കാരുടെ വീടിനടുത്താണ് ഇപ്പോൾ കൂടുതൽ പാമ്പിനെ കിടന്നത്. കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല, പറമ്പുകൾ, ഒത്തിരി പറമ്പ് കിടക്കുന്നു. അപ്പോൾ ഇതും ഒരു കൊച്ചു ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ ഒരു മഴയൊക്കെ ആകുമ്പോൾ സാധാരണ ഗ്രാമങ്ങളിൽ കാണാൻ, നമ്മുടെ സിറ്റിയിലൊന്നും കാണാൻ കഴിയില്ല. സിറ്റിയിൽ വിറവെന്നൊക്കെ പറഞ്ഞാൽ ഇന്നേ അടുത്ത തലമുറയിലെ പെട്ടിയ കുട്ടികൾക്ക് വിറവോ അതെന്താണെന്ന് ചോദിക്കും കുട്ടികൾ, അടുപ്പോ അതെന്താണെന്ന് ചോദിക്കും കുട്ടികൾ, അമ്മിയോ അതെന്താണെന്ന് കുട്ടികൾ ചോദിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് മഴയൊക്കെ ആകുമ്പോൾ കത്തിക്കാൻ കുറച്ച് വിറവൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. ഇതിന് ഈ വിറവിനകത്ത് ഒരതിഥിയെ കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അവർ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചു, എനിക്ക് ഫോട്ടോ മൊബൈലിൽ കാണിച്ചു, പക്ഷേ അത്ര ക്ലിയർ അല്ല. അപ്പോൾ നമ്മളെന്തായാലും സമയം കഴിയാളയുന്നില്ല, ഇത്രയും വിറവ്. ഇന്നത്തെ ആദ്യത്തെ ജോലിയാണ്, കാരണം ജോലി ആയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ജോലി ആരംഭിക്കുന്നു. നമുക്ക് നോക്കാം ഇതിനകത്ത് ഉണ്ടോ ഒന്നും. അതിനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തുണ്ടാവും, ചിലപ്പോൾ ഒരാളെ രണ്ടുപേരുണ്ടെങ്കിൽ പുറകെ കൂടി പാമ്പ് താഴേക്ക് നമ്മുടെ അതിഥിക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സമയം കളയുന്നില്ല, നമ്മളെന്തായാലും നമ്മൾ ഇന്നത്തെ ജോലി ആരംഭിക്കുന്നു. എന്തായാലും നമ്മൾ നോക്കുന്നുണ്ട്, എല്ലാവരും കണ്ടിട്ട് ഇവിടെ നിന്നു, ആരും പോയിട്ടില്ല എന്നവർ പറയുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇതുവരെ കുറേ കുറച്ച് ഏകദേശം കാൽഭാഗത്തിലേറെ വിറവ് മാറ്റിയിട്ട് അനക്കം ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മുടെ ഇവർ ഉണ്ടോ? ചേട്ടൻ പറഞ്ഞു ദാണ്ടിരിക്കുന്നു. പക്ഷെ അത് എലിയിലെ വാലായിരുന്നു. ചേട്ടൻ എപ്പോഴും എല്ലാത്തിനും പുറകു വശം നോക്കി നടക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് എലിയുടെ വാലാണ് ചേട്ടൻ കണ്ടത്.
എലിതാ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി എലിയാണോ പിടിച്ചു വെച്ചാൽ എഴുതിനാണ്. ഒരു കുറേ പാറപ്പൊടി മണ്ണെന്ന് കൂട്ടി വെച്ചപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വിറവിനകത്തില്ലെന്ന് ഉറപ്പായി. ഇനി ഇതിവിടെ നിന്ന് ഈ സൈഡിൽ കൂടെ നോക്കിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ കുറച്ച് മണൽ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ചാക്കിലാ പുതിയ ഇന്നലെ മെനിയാന്ന കൊണ്ട് വെച്ചാണ് ചാക്കൊക്കെ ദ്രവിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് മാറ്റി നോക്കാം. ചേട്ടാ, ഒരു തൂമ്പയോ മൺമട്ടിയോ എന്തെങ്കിലും ഉണ്ട് കേട്ടാ. നമുക്ക് അധികം സമയം കളയേണ്ടി വന്നില്ല. അതാ ഇവിടെ ഇവര് പറഞ്ഞ കണക്ക് എന്തായാലും ഹ
എന്തായാലും സമയം കളയുന്നില്ല, കാരണം നമുക്ക് അധികം സമയം എടുത്തിട്ടില്ല. ചെറുപ്പക്കാർ കണ്ടു നിന്ന്, കാരണം മൂർഖൻ അതിഥി തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ കണ്ടു അത്ര വലുതൊന്നും അല്ലാത്ത, ഉദ്ദേശിച്ച 3 വയസ്സോളം പ്രായമുള്ള ഫീമെയിൽ പെണ്ണതിഥി. ഈ വർഷം മാറ്റിംഗ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഹീറ്റാണ്, ഹീറ്റിംഗ് പീരീഡാണ്, രണ്ട് ചേർന്നിട്ടില്ല, നമ്മൾ കാണാം. പക്ഷെ അതേ ഒരു ഭക്ഷണം അവർ പാമ്പിനെ പിടിച്ചിട്ടുണ്ടോ, അതിഥിയെ പിടിച്ചിട്ടുണ്ടെന്ന് ചെറുപ്പക്കാർ പറയുന്നുണ്ട്. പക്ഷെ ശരിയാണ്, അത് അടക്കുന്നു വയറ്റിൽ. ചെറിയൊരു അതിഥി, ഇത്ര വലുതൊന്നും അല്ലാത്ത ചെറിയൊരു ഭക്ഷണം, ചെറിയൊരു പാമ്പ് അതിഥി. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഇങ്ങനെ മുഴച്ച് കിടക്കുന്നത് ആ ഭക്ഷണമാണ്. വലുതല്ല, ചെറിയൊരു പാമ്പ്. ചുവർപ്പാമ്പാവാം, ചിലപ്പോൾ മറ്റൊരു മൂർഖനാവാം, ചിലപ്പോൾ ചേരയാവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ പാമ്പുകൾ, പാമ്പിനെ ഭക്ഷിക്കുന്ന പാമ്പുകളെന്ന് പറഞ്ഞാൽ ചേര, ചേരയെ ഭക്ഷിക്കാറുണ്ട്, മൂർഖൻ മൂർഖനെ ഭക്ഷിക്കാറുണ്ട്. എല്ലാ അതിഥികളും, അതായത് പെരുമ്പാമ്പ് പെരുമ്പാമ്പിനെ ഭക്ഷിച്ചതും അണല് അണ്ടയെ ഭക്ഷിച്ചതും ഒഴിച്ച് ബാക്കിയെല്ലാം തമ്മിൽ ഭക്ഷിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം, അത്ര വലുതൊന്നും അല്ലാത്ത ഒരു കുഞ്ഞിന് അതിഥിയാണ്. സ്പെക്ടിക്കിളുടെ കോബ്ര എന്നറിയപ്പെടുന്ന, രാജ നാജ എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ്. അതിന് വേറെ പ്രത്യേകിച്ച് മൂർഖനൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ കണ്ടത് ഒരത്ഭുതമായിട്ട് തോന്നുന്നില്ല, കാരണം ഒട്ടനവധി വീടുകളുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ എഴുത്താവൂർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൻ്റെ മലമുകളിലിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പറമ്പും തൊട്ടടുത്ത് മലയും പാറയും ഒക്കെ ഒട്ടനവധി കണക്റ്റഡായി കിടക്കുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ. അപ്പോൾ അവിടെ നിന്ന് ആ മല മേഖലയിൽ നിന്ന് താപ്പോട്ട് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വന്നതായിരിക്കാം. പിന്നെ ഇവിടെ ഇവർ കാണുന്നില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഈ അതിഥി, അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന ഭക്ഷണമായ കുഞ്ഞൻ അതിഥിയെ പിടിച്ചതുകൊണ്ടാണ് ഇവർ കണ്ടത്, ഇല്ലെങ്കിൽ ഇവർ കാണത്തില്ല. ഇപ്പോൾ ഇവർ ഇന്നലെയും വീട്ടിൽ താമസമുള്ള ഇവിടല്ലേ, ഇന്നലെയും ഇന്നും ഒക്കെ ഇവിടെ ആൾ താമസം ഉണ്ടായിരുന്നു, പക്ഷേ ആരും കണ്ടിട്ടില്ല, ഇന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവ ഇവിടെ ഇതൊന്നും നിത്യേന നിത്യസംഭവമായിരിക്കാം, കാണാത്തത് കൊണ്ടായിരിക്കാം. പറമ്പുകൾ ഒത്തിരി വേക്കൻ്റായി കിടക്കുന്നു, അതുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഇവിടെയൊക്കെ ഉള്ളത്. നമുക്ക് കാണാം, ഫീമെയിൽ ആണെന്ന് എപ്പോഴും പറയാണ്ട്, പെണ്ണാണെന്ന് എപ്പോഴും പറയാം, പെണ്ണതിയാണെന്ന് എപ്പോഴും പറയാറുണ്ട്. എന്തായാലും ഇതുവരെ ഇണ ചേർന്നിട്ടില്ല, ഈ വർഷം ഇണ ചേരാനായിട്ട് സാധ്യതയുണ്ട്. ഹീറ്റ് ആയിട്ടുള്ള അതിഥിയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇണചേരാനായിട്ട് ഒരു സാധ്യത, കാരണം നമ്മൾ പിടികൂടി നമ്മൾ ഇതിനെ 2 ദിവസം കഴിയുമ്പോൾ കാട്ടിലേക്ക് വിടും. പുതിയ സ്ഥലത്തേക്ക് വിടുമ്പോൾ ഒരിക്കലും അവർ ഇണ ചേരാനായിട്ട് സാധ്യതയില്ല. ഇനി അടുത്ത വർഷം അടുത്ത ടൈമിൽ പുതിയ സ്ഥലത്ത് വാസയോഗ്യമായ സ്ഥലം കണ്ടെത്തി അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇണയെ സ്വീകരിക്കും എന്നുള്ളതല്ലാതെ മറ്റ് പ്രത്യേകതകളൊന്നും കാണുന്നില്ല. നമുക്ക് ഏകദേശം 1 മീറ്ററിലേറെ നമുക്ക് കാണാം, ഏകദേശം 3.5 അടിയിലേറെ നീളമുള്ള അതിഥിയാണ്. 3.5 അടിയിലേറെ നീളമുണ്ട്. നല്ല എന്താ, നമ്മളിങ്ങനെ നമ്മളിതുപോലെ വളരെ കാഷ്വലായിട്ട് കാണിക്കുന്നത് കണ്ടിട്ട് ഒരിക്കലും അനുകരിക്കരുത്. അനുകരിച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഞങ്ങളാരും അതിന് ഉത്തരവാദികളാണ്. നമുക്ക് കാണാം, ഇതൊരു ആഷ് കളറാണെങ്കിൽ പോലും ഒരു ഡാർക്ക് ആഷ് പടം പൊഴിച്ചു കഴിഞ്ഞാൽ ഇത്തിരി കൂടെ ഒരു വെട്ടം കൂടുതൽ വരും. അതുമാത്രമേ വേറെ പ്രത്യേകതയുള്ളത്, നമ്മുടെ കേരളത്തിൽ ഒരിനം മുറുക്കൻ പാമ്പേ ഉള്ളൂവെങ്കിലും പക്ഷേ കളറ്, ഒട്ടനവധി കളറ്, ഒട്ടനവധി കളറിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഭക്ഷണം കഴിച്ചതുകൊണ്ടായിരിക്കും ഒരു സൈലൻറ്റ്, കാരണം ആ ഭക്ഷണം പുറത്ത് പോകണ്ട, കൂടുതൽ ശരീരം അതാണ്. നമുക്ക് കാണാം, അടങ്ങി ഭക്ഷണം ഇവിടെ കിടക്കണം. ചെറിയൊരു ചെറിയ പാമ്പല്ലായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, വലുതല്ലല്ലോ. ഈ വെള്ളൻ്റെ കനവിടെ ഉണ്ടാവുള്ളൂ, നീളം കുറഞ്ഞിട്ടുള്ള അല്ലേ. ചുവർപ്പാമ്പാവാം, ചിലപ്പോൾ മൂർഖൻ തന്നെ ആയിരിക്കാം, മൂർഖൻ്റെ കുഞ്ഞ് തന്നെ ആയിരിക്കാം. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ കൊച്ചു ചെറുപ്പക്കാർ, 3-5 ചെറുപ്പക്കാർ അതിനെ നോക്കിയിരുന്നു. ഇത്രയും സമയം നമ്മൾ വരുന്നവരെ അധികം പബ്ലിസിറ്റി ഒന്നും അവർ കൊടുത്തിട്ടില്ല, ഫേസ്ബുക്കിൽ മാത്രമേ ഇട്ടുള്ളൂ. അങ്ങനെ ഒരു 100 പേര് വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ അധികം ആളൊന്നും വന്നിട്ടില്ല. അവർ ഗ്രൂപ്പിലൊക്കെ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ചെറുതായിട്ടൊന്ന് ഗ്രൂപ്പിലും ഇട്ട് പിന്നെ വേണ്ടപ്പെട്ട ഒരു 10-50 സുഹൃത്തുക്കളുടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരോടും പറഞ്ഞിട്ടില്ല. എന്തായാലും വളരെ സന്തോഷം. ഒരു സന്തോഷമുള്ള, നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ നമ്മൾ കാണാൻ വരുന്ന ആൾക്കാരെ മാറി നിൽക്കാമോ അല്ലെങ്കിൽ മാറി നിൽക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നുമല്ല, ഇവിടെ വളരെ പക്വതയോടുകൂടി, കാരണം പക്വതയോടുകൂടി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അവർക്ക് തോന്നിയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല മാറി നിൽക്കാൻ, നമ്മൾ ആരോടും പറഞ്ഞു, പക്ഷേ അവർ സ്വയമേ മാറി നിന്ന് വീക്ഷിക്കുകയാണ്. We'll be right back.
സമയം കളയുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒട്ടനവധി പ്രാവശ്യം നമ്മൾ അതിഥികളെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഒരുമയോടുകൂടി അദ്ദേഹത്തെ ബോട്ടിലാക്കാൻ ശ്രമിക്കുന്നു. ഇവരിൽ ആളുണ്ട് ഒരു ബോട്ടിൽ, അല്ലെങ്കിൽ ഒരു കുപ്പിയാലും മതി ചേട്ടാ. ഗ്ലാസ് ആ എടുത്തു വെച്ചാൽ മോനെ കൊണ്ടുവാ. തുറന്നോ തുറന്നോ തുറന്നു, ധൈര്യമായിട്ട് തുറന്നോ തുറന്നോ. അപ്പം നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് ഒരുപാട് ഒരുപാട് കോളുകൾ ഇനി നമുക്ക് മടങ്ങി വരേണ്ടതുണ്ട്. അപ്പം നമ്മൾ എന്തായാലും സമയം കളയുന്നത് നമ്മുടെ ഇത്. മിക്കവാറും അദ്ദേഹം ഒമറ്റ് ചെയ്യാണ്ട്, അതിന് അദ്ദേഹം ഒമറ്റ് ചെയ്യാണ്ട് സാധ്യതയുണ്ട്. നമ്മൾ അതേ സമയം കളയുന്നില്ല, അദ്ദേഹത്തെ നമ്മൾ മുന്നേ നടപ്പിക്കുന്നുണ്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി രണ്ടാമത് അതിഥിയെ നോക്കേണ്ട കാര്യമില്ല, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വയറ്റിൽ തന്നെ ഉണ്ട് ചെറിയൊരു അതിഥി. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം കളയുന്നില്ല, നമുക്കെന്താ ഇനി ഒരു ഒട്ടനവധി കോളുകൾ വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കോളുകൾക്ക് ഒരുപാട് അതിഥികളെ പിടിക്കാനുള്ളതുകൊണ്ട് നമ്മൾ ഇവരോട് യാത്ര പറഞ്ഞു. നല്ലവരായ എഴുത്താവൂര് വാസികളോട് യാത്ര പറഞ്ഞുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441 8281028282.